നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈനീസ് സൈന്യത്തെ നാണം കെടുത്തി ചൈനക്കാർ തന്നെ രംഗത്ത് വരുമ്പോൾ അവിടെ ഇന്ത്യൻ സൈന്യം ചുണക്കുട്ടികളാണെന്ന് ഒരിക്കൽ കൂടി ഏവർക്കും വ്യക്തമാവുകയാണ്. കണ്ണു തള്ളിയിരിക്കുകയാണ് ചൈനീസ് ഭരണകൂടം. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ ലോകരാജ്യങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റുകയാണ്. ഇന്ത്യ മറ്റൊരു ലോകശക്തി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത്. ഇതെല്ലാം കലിപൂണ്ടിരിക്കുന്ന ചൈനയ്ക്ക് അതിർത്തിയിലും പണികൊടുക്കുകയാണ്. നവംബർ അവസാന ആഴ്ചയാണ് താങ്ലായിൽ നിന്ന് സംഘർഷ സൂചനകൾ വന്നത്. അതിർത്തിയിലെ ഏറ്റുമുട്ടലുകൾ വർദ്ധിക്കാനും തുടങ്ങി. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പെട്രോളിംഗ് പെട്ടെന്ന് വർദ്ധിച്ചതോടെ ബറ്റാലിയൻ കമാൻഡർമാർ ജാഗ്രത പാലിക്കാൻ തുടങ്ങി. ഹാൻഡ്ഹെൽഡ് തെർമൽ ഇമേജറുകൾ ഉപയോഗിച്ച് ചൈനീസ് സൈന്യം പെട്രോളിംഗ് നടത്തുന്നതിന്റെ തെളിവുകൾ ലഭിച്ചു. അതിർത്തിയിലെ അവസ്ഥയെക്കുറിച്ച് പ്രധാന സൈനിക ഹെഡ്ക്വാർട്ടേഴ്സുകളിലേക്ക് റിപ്പോർട്ട് ലഭിച്ചു. താങ്ലയിൽ എത്ര ചൈനീസ് സൈനികരുണ്ടെന്ന് ഇന്ത്യൻ സൈന്യം മനസ്സിലാക്കി. അവരെ നേരിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും ഇന്ത്യൻ സൈന്യത്തിനുണ്ടായിരുന്നു. അവരറിയാതെ ഇന്ത്യൻ സൈന്യം ചൈനീസ് ആർമിയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ചൈനീസ് ബറ്റാലിയൻ താങ്ല വളയാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യം പോസ്റ്റിന് ചുറ്റും മനുഷ്യച്ചങ്ങലയാണ് രൂപീകരിച്ചത്. ചൈനീസ് സൈന്യം പക്ഷേ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ ശക്തമായി ഇന്ത്യൻ സൈന്യം പ്രതിരോധം തീർക്കുകയായിരുന്നു. ഇന്ത്യൻ സൈന്യം ഇതെല്ലാം നിശബ്ദമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല സൈനിക ഹെഡ്ക്വാർട്ടേഴ്സുകളിലേക്കും തത്സമയം സന്ദേശവും അയച്ചു. ഇതോടെ ഇന്ത്യൻ സൈനികരെ വേഗത്തിൽ വിന്യസിക്കാനായി. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ ചൈനീസ് പട്ടാളത്തിന് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു. ഇപ്പോഴത്തെ തവാങ്ങിൽ തിരിച്ചടി നേരിട്ടതോടെ ചൈനീസ് സർക്കാരിന് സ്വന്തം ജനങ്ങളുടെ എതിർപ്പ് നേരിടേണ്ടി വരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇന്ത്യൻ സൈന്യവും പീപ്പിൾസ് ലിബറേഷൻ ആർമിയും തമ്മിൽ തവാങ്ങിൽ നടന്ന സംഭവം ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ പരിഹസിച്ചുകൊണ്ട് ചൈനീസ് മാധ്യമങ്ങൾ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നുവെന്നും നേതാവെ ഞങ്ങൾക്കിത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ, ഞങ്ങൾ ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട്. ഇക്കാരണത്താൽ തന്നെ ചൈനയിലെ ജനങ്ങൾക്ക് ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ്. ഇന്റർനെറ്റിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ കുറ്റപ്പെടുത്തുന്നത് ചൈനീസ് ഭരണകൂടത്തെയും ഷീ ജിൻപിങ് സർക്കാരിനെയും തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുമതി ആവശ്യമാണെന്ന് പല മാധ്യമങ്ങളും വെബ്സൈറ്റുകളിലൂടെയും ജനങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിർത്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വിദേശ മാധ്യമങ്ങളെ ഇപ്പോൾ ചൈനക്കാർക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. അതിർത്തി തർക്കങ്ങളെക്കാൾ ചൈനീസ് പൌരന്മാർ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലാണ് കൂടുതൽ ആശങ്കപ്പെടുന്നത്. ഇന്ത്യ അനാവശ്യമായി യുദ്ധം ചെയ്യുന്ന രാജ്യമല്ല എന്ന് ചൈനക്കാർക്കും അറിയാം. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചാ നിരക്കിലാണ് ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ചൈനീസ് പൌരന്മാർ തന്നെ ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ ഗാൽവൻ താഴ്വരയിൽ നടന്ന ഏറ്റുമുട്ടലിനെക്കുറിച്ച് രാജ്യത്തെ അറിയിക്കാൻ ചൈന കാലതാമസം വരുത്തിയതായും ഉപയോക്താക്കൾ പറയുന്നുണ്ട്. ചൈനയിലെ ജനങ്ങൾ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ ചില ചൈനക്കാർ. ചൈനയുടെ PLA കുട്ടികളുടെ സൈന്യമെന്നും വിശേഷിപ്പിച്ചു. ഇവർക്ക് ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനുള്ള ധൈര്യമില്ലെന്നും അവർ അവരുടെ കുടുംബത്തെ പരിപാലിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ചൈനക്കാർ പറയുന്നു. ഇതോടെ നാണം കെട്ടിരിക്കുകയാണ് ചൈനീസ് സർക്കാർ. രണ്ട് ദശാബ്ദത്തിലേറെയായി അരുണാചൽ പ്രദേശിലെ തവാങ് മേഖലയിലെ തവാങ് സെക്ടറിലെ യാങ്സ മേഖലയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഏറ്റുമുട്ടൽ പതിവാണ്. ഈ സാഹചര്യത്തിൽ പ്രദേശം കീഴടക്കാനുള്ള ചൈനയുടെ ശക്തമായ ശ്രമമാണ് ഇന്ത്യ തകർത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.